ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ചരിത്രത്തിൽ കൂടി രണ്ട് ദിവസമായി നാം ഒരു യാത്രയിലാണല്ലോ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വിശ്വസിക്കാനാവാത്ത വിധം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവത്തെ ഇന്ന് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാൻ പോവുകയാണ്. എന്താ, നിങ്ങൾ തയ്യാറല്ലേ? അപ്പൊ തുടങ്ങാം. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദിവ്യാനുഭവങ്ങളും ദിവ്യദർശനങ്ങളും നൽകി അവരെ സ്വർഗവുമായി ബന്ധിക്കുന്നത് എല്ലാ വിശുദ്ധരുടെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ദൈവസ്നേഹത്തെ പ്രതി ചെറുപ്പം മുതൽ ധാരാളം പ്രായശ്ചിത്ത പ്രവൃത്തികളും ത്യാഗവും അനുഷ്ഠിച്ചിരുന്ന ത്രേസ്യയെ വിശുദ്ധരായ മിസ്റ്റിക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നതുപോലെ അതിസ്വാഭാവിക അനുഭവങ്ങളാൽ ദൈവം നിറച്ചു. യൗവനം മുതൽ അത്യന്തം വേദനാജനകവും ക്ലേശകരവുമായിരുന്ന അനേകം അഗ്നിപരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ദൈവം ത്രേസ്യയ്ക്ക് അനുവദിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ഒട്ടനവധി ദൈവകൃപകളും ദൈവം ത്രേസ്യയുടെ ജീവിതത്തിലേക്ക് വർഷിച്ചു. ഇങ്ങനെയുള്ള ദിവ്യാനുഭവങ്ങളിൽ ചിലത് ആത്മീയ നിർവൃതികളായിരുന്നു, മറ്റു ചിലത് ദിവ്യദർശനങ്ങൾ. സ്വർഗവും സ്വർഗവാസികളും തിരുക്കുടുംബം, മാലാഖമാർ, പരിശുദ്ധന്മാർ, ശുദ്ധീകരണാത്മാക്കൾ, ഇവയെല്ലാം ദർശനങ്ങൾ എന്നതിൽ പരം ത്രേസ്യയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ ലോകം എന്നതിനേക്കാൾ പരലോകമായിരുന്നു മറിയം ത്രേസ്യയുടെ ശ്രദ്ധയും കേന്ദ്രവും. എനിക്ക് ഈ ലോക ബഹുമാനം കൊണ്ട് ആവശ്യമില്ല, എന്നാൽ പരലോക ബഹുമാനം കിട്ടണമെന്ന് കൊതി. മറിയം ത്രേസ്യയുടെ ഈ വാക്കുകൾ തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. അവൾക്കുണ്ടായ അസാധാരണമായ പ്രതിഭാസങ്ങളിൽ ചിലത് കുരിശിൽ തറയ്ക്കപ്പെടുക, ഹൃദയം കുത്തിത്തുളയ്ക്കുക, പഞ്ചക്ഷതം, ഹൃദയങ്ങളുടെ കൈമാറ്റം, ആത്മീയ വിവാഹം ഇവയൊക്കെയായിരുന്നു. ജോസഫ് വിദേയത്തിലച്ഛൻ രേഖപ്പെടുത്തിയ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥത്തിൽ അവളുടെ ജീവിതത്തിലെ വിസ്മയകരമായ പ്രതിഭാസങ്ങളെയും ദർശനങ്ങളെയും പറ്റി നൽകിയിരിക്കുന്ന വിവരണങ്ങൾ അതീവ സ്പഷ്ടമാണ്. ചുരുക്കത്തിൽ അവ ഇങ്ങനെയാണ്. തൻ്റെ ദർശനങ്ങളിൽ ത്രേസ്യ മിക്കപ്പോഴും കണ്ടിരുന്നത് ഈശോയെയും പരിശുദ്ധ കനികാമറിയത്തെയും തിരുക്കുടുംബത്തെയുമായിരുന്നു. തൻ്റെ നാമകരണ വിശുദ്ധയായ വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലുള്ള വിശുദ്ധരെയും മാലാഖമാരെയും അവൾ ദർശനത്തിൽ കണ്ടു. കൂടാതെ സ്വർഗത്തിൻ്റെയും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയും നരകത്തിൻ്റെയും ദർശനങ്ങൾ അവൾക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടേയിരുന്നു. ത്രേസ്യയ്ക്കുണ്ടായ ഈ ദൈവിക അനുഭവങ്ങൾ വിധേയത്തിൽ അച്ഛൻ അതത് ദിവസം തൻ്റെ ഡയറിയിലാണ് എഴുതി സൂക്ഷിച്ചത്. ഈ ഡയറിയാണ് പിൽക്കാലത്ത് ത്രേസ്യയുടെ അതിസ്വാഭാവിക സംഭവങ്ങൾ അറിയപ്പെടാൻ കാരണമായതും. മറിയം ത്രേസ്യാമ്മ തൻ്റെ ആത്മസ്ഥിതി വിവരിച്ചുകൊണ്ട് ആത്മപിതാവിന് എഴുതിയ കത്തുകളും CHF സഭാധനയർക്ക് നൽകിയ ഉപദേശങ്ങളും അനുസരണത്തിന് കീഴ്പ്പെട്ട് അവൾ എഴുതി വെച്ച ആത്മകഥയുമാണ് മറ്റു രേഖകൾ. കുഞ്ഞുനാൾ മുതൽ വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യനാഥനും കാൽവരിയും കുരിശുമരണവും ത്രേസ്യയ്ക്ക് ജീവിക്കുന്ന അനുഭവങ്ങളായിരുന്നു. കുർബാന സമയത്ത് ഈശോ അവളുടെ കൂടെ നിന്ന് ജ്ഞാനസംഭാഷണം നടത്തിയിരുന്ന അനേക സംഭവങ്ങൾ നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ണിയായും കുരിശു വഹിക്കുന്നവനായും പാടുപീഡകളാൽ ഞെരുക്കപ്പെടുന്നവനായും മഹത്വങ്ങളോടുകൂടെ എഴുന്നള്ളിയിരിക്കുന്നതായും അവൾക്ക് അനുഭവപ്പെട്ടു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ദൈവസാന്നിധ്യത്തിൽ മണിക്കൂറുകൾ അവൾ പിന്നിട്ടു. ഇതിനിടയിൽ അനേകം സ്വർഗനരക ദർശനങ്ങളും പീഡാനുഭവ അനുഭവങ്ങളും അലൗകിക അനുഭൂതികളും ലഭിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1904 ജൂലൈ 13 കുർബാന സ്വീകരിച്ച് വീട്ടിലെത്തിയ ത്രേസ്യ ജ്ഞാനപാരവശ്യത്തിലാകുകയും അനക്കമില്ലാതെ 24 മണിക്കൂർ ജപമാല കയ്യിൽ പിടിച്ച സ്ഥിതിയിൽ തുടർന്നു. ആനന്ദത്തിൻ്റെ സ്ഥലമെന്ന് പരിശുദ്ധ അമ്മ വിശേഷിപ്പിച്ച സ്വർഗത്തിലേക്ക് ത്രേസ്യയെ പലപ്പോഴും കൂട്ടിക്കൊണ്ടുപോകുന്ന അനേകം സംഭവങ്ങളും ശുദ്ധീകരണ സ്ഥലത്തിൽ നരകയാതന അനുഭവിക്കുന്ന ആത്മാക്കളെ കാണിച്ചുകൊടുത്ത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകം ദൗത്യമേൽപ്പിച്ച സംഭവങ്ങളും ചരിത്രത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അവളുടെ പ്രാർത്ഥനാമുറിയിൽ വന്ന് ശുദ്ധീകരണാത്മാക്കൾ തങ്ങളുടെ യാതനകൾ കുറയ്ക്കുന്നതിനും ശിക്ഷയുടെ കാലാവധി ഇളച്ചു കിട്ടുന്നതിനും അതിനായി അവരുടെ കുടുംബക്കാരെ കൊണ്ട് ചെയ്യിക്കേണ്ട ചില കാര്യങ്ങളും പറഞ്ഞുകൊടുത്തിരുന്നു. ത്രേസ്യ പ്രാർത്ഥനയും കഠിന തപസ്സും പ്രായശ്ചിത്ത പ്രവൃത്തികളും വിശുദ്ധ കുർബാനയും വഴി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മറിയം ത്രേസ്യയുടെ നന്ദി പറയാനും ഈ ആത്മാക്കൾ അവൾക്ക് കാണപ്പെട്ടിരുന്നു അത്രേ. കുടുംബ പ്രേഷിതത്വം കൂടാതെ പരിശുദ്ധ അമ്മ മറിയം ത്രേസ്യയെ ഭരമേൽപ്പിച്ച മറ്റൊരു ദൗത്യമായിരുന്നു
ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പരിശുദ്ധ മറിയത്തിന്റെ ദർശനം കൂടെ കൂടെ ത്രേസ്യക്കുണ്ടായിരുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. 3 വർഷത്തെ പിശാചിന്റെ കഠിന പരീക്ഷകളിൽ സംരക്ഷണം നൽകാനും ആശ്വസിപ്പിക്കാനും പരിശുദ്ധ അമ്മ പതിവായി പാതിര മുതൽ രാവിലെ വരെ അവളോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തി കാണുന്നു. ഒരിക്കൽ വിധേയത്തിൽ അച്ഛൻ മറിയം ത്രേസ്യയെ സന്ദർശിക്കുമ്പോൾ അവൾ ബോധരഹിതയായി കിടക്കുകയായിരുന്നു. അവളുടെ നെറ്റിയിൽ ഹന്നാൻ വെള്ളം കൊണ്ട് കുരിശടയാളം വരച്ചപ്പോൾ പെട്ടെന്ന് മുഖം പ്രഭാപൂരിതമായി. ഒരു സ്വരവും, ഞാൻ ഇവളെ സമാശ്വസിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. അവൾ നിസ്സഹായയായി യാതന അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂറായി ഞാൻ അവൾക്ക് ആശ്വാസം നൽകുന്നു. ജീവിതകാലം മുഴുവൻ വിശുദ്ധ മറിയം ത്രേസ്യ തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഭവിച്ചിരുന്നു. തിരുക്കുടുംബം വിശുദ്ധയെ ധൈര്യപ്പെടുത്തുന്നതും സമാശ്വസിപ്പിക്കുന്നതും അവളോടൊപ്പം ഭക്ഷണമേശയൊരുക്കി ഭക്ഷിക്കുന്നതും അവർ നോക്കി നിൽക്കെ ഈശോയോടൊത്ത് 3 പ്രാവശ്യം ചതുരംഗം കളിച്ചതും പ്രത്യേക അവസരങ്ങളിൽ ത്രേസ്യ അനുഗ്രഹിക്കാനെത്തിയതും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ എത്തിയതുമായ 65-ൽ പരം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് മറിയം ത്രേസ്യയ്ക്ക് തൻ്റെ മുറിയിൽ ആദ്യമായി ഭക്ഷണം ഒരുക്കിയത് 1905 ഡിസംബർ 25-നായിരുന്നു. കർത്താവിനൊപ്പം മറിയം ത്രേസ്യ ചതുരംഗം കളിച്ച ആദ്യ സംഭവം നടന്നത് 1905 നവംബർ 21-നും. ത്രേസ്യയ്ക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഈശോ അവളുടെ മുറിയിൽ വന്ന് വിശുദ്ധ കുർബാന ചൊല്ലിക്കൊടുത്തിരുന്നു. കർത്താവ് കുർബാനയുടെ ഏത് ഭാഗത്തു നിന്നാണ് വിശുദ്ധ കുർബാന ആരംഭിച്ചതെന്ന് ഒരിക്കൽ ആത്മപിതാവ് ത്രേസ്യയോട് ചോദിച്ചപ്പോൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ഭാഗം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. ചില ദിവസങ്ങളിൽ കാവൽമാലാഖ അല്ലെങ്കിൽ മാലാഖമർ ഒന്നിച്ച് തിരുവോസ്തി മഹാഭക്തി ആദരവോടെ കൊണ്ടുവന്ന് അവൾക്ക് നൽകിയതായും രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഒരു ദിവസം അവളുടെ മുറിയിൽ കുർബാനയർപ്പിച്ച് ദിവ്യകാരുണ്യം നൽകിയതിനു ശേഷം കർത്താവിൻ്റെ തിരുച്ചങ്കും മുൾമുടിയും എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഒന്ന് നിനക്ക് തരുന്നതിന് ഞാൻ മനസ്സായിരിക്കുന്നു. കർത്താവിൻ്റെ തിരുച്ചങ്ക് തിരഞ്ഞെടുക്കാനാണ് തനിക്കിഷ്ടമെന്ന് അവൾ ആത്മപിതാവിനെ അറിയിച്ചപ്പോൾ നിനക്കിഷ്ടമെങ്കിൽ 2 ചോദിച്ചുകൊള്ളൂ എന്ന് മറുപടിയായി പറഞ്ഞു. 1904 ഓഗസ്റ്റ് 15 കരയേറ്റ മാതാവിൻ്റെ പെരുന്നാൾ ദിനം. പരിശുദ്ധ അമ്മയോടും മാലാഖമാരോടും കൂടെ വന്ന് ഈശോ തൻ്റെ തിരുഹൃദയം ത്രേസ്യയ്ക്ക് നൽകി പറഞ്ഞു, നിന്റെ ഹൃദയം ഞാൻ എടുക്കുന്നു, നീ ശരണക്കേടിൽപ്പെട്ടാൽ ഇത് നിന്നിൽ നിന്ന് തിരികെ എടുക്കുമെന്നും അറിയിച്ചു. ക്രിസ്തുവുമായി ഹൃദയം കൈമാറുന്ന അനുഭവം സിയന്നായിലെ വിശുദ്ധ കത്രീന, വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്, വിശുദ്ധ കാതറിൻ ദീറിച്ചി, മൈക്കിൾ ഡേ ലോസാൻഡോസ് തുടങ്ങി പല വിശുദ്ധരുടെയും ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് നമ്മുടെ കർത്താവിൻ്റെ മാത്രമല്ല, 1906 ഒക്ടോബർ 5 ആദ്യ വെള്ളിയാഴ്ച പരിശുദ്ധ അമ്മയുടെയും 1906 നവംബർ 7 ആദ്യ ബുധനാഴ്ച വിശുദ്ധ യൗസേപിതാവിൻ്റെ ഹൃദയം നൽകപ്പെട്ടതായും ആത്മപിതാവ് ജോസഫ് വിദേയത്തിലച്ഛൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. ത്രേസ്യ ഇതേപ്പറ്റി എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ഈശോയുടെ ഹൃദയം ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായി മാതാവിൻ്റെയും ഇടതുഭാഗത്തായി യൗസേപിതാവിൻ്റെയും ഹൃദയം സ്ഥാപിക്കപ്പെട്ടു എന്ന്. 1905 ജനുവരി 1 രാത്രി ധ്യാനനിരതയായിരുന്ന സമയം പരിശുദ്ധ അമ്മയോടൊപ്പം ഉണ്ണീശോ വന്ന് ഒരു പുഷ്പമുടി അണിയിച്ച് അവളെ സ്വർഗത്തിലേക്ക് ആനയിച്ചു. ആ വർഷം തന്നെ 1905 സെപ്റ്റംബർ 6 ഈശോ ത്രേസ്യയുടെ മുറിയിൽ കുർബാന ചൊല്ലി വിശുദ്ധ കുർബാന നൽകിയതിനു ശേഷം മാലാഖയോട് ഇവളുടെ വിലാവിൽ കുത്താൻ കൽപ്പിച്ചു. ഉടനെ മാലാഖ കുന്തം കൊണ്ട് ഇവളുടെ വിലാവിൽ കുത്തി, അവിടെ നിന്ന് രക്തമൊഴുകി. കുന്തത്തിൻ്റെ മുനയിൽ ഒരു മാംസകഷ്ണവും പുറത്തെടുത്തു. ഇതിൻ്റെ അർത്ഥമെന്തെന്ന് മറ്റൊരവസരത്തിൽ ആത്മപിതാവ് ചോദിച്ചപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായാണ് ഇത് സംഭവിക്കുന്നതെന്നും സ്നേഹത്തിൽ തന്നെ തുടർന്നാൽ ഇനിയും 2 പ്രാവശ്യം കൂടി ഇങ്ങനെ സംഭവിക്കുമെന്നും മാലാഖ അറിയിച്ചു. ഹൃദയം തുളയ്ക്കുന്ന അനുഭവം വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ 5 പ്രാവശ്യം അനുഭവപ്പെട്ടു. 1905 ഒരു ദിവസം രാത്രി കർത്താവ് തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ഒരു സ്വർണമോതിരം കാണിച്ച് ഇത് നിന്റെ വിരലിന്മേൽ ഇടട്ടെ എന്ന് ചോദിച്ചു. അതിന് മറിയം ത്രേസ്യ മറുപടിയൊന്നും പറഞ്ഞില്ല. മറ്റൊരു രാത്രി അവൾ ഉണർന്നപ്പോൾ മോതിര വിരലിൽ രത്നക്കല്ലുകൾ പതിപ്പിച്ച ഒരു മോതിരം കണ്ടു. പിന്നീട് 1906 സെപ്റ്റംബർ 16 വീണ്ടും ഈശോ കാണപ്പെട്ട് മോതിരം കയ്യിൽ നിന്ന് ഊരി അവൾ കാണുക വിരലിൽ ഇട്ടുകൊടുത്തു. വീണ്ടും ഒരു രാത്രി ഈശോ ഒരു സ്വർണമോതിരം കാണിച്ചിട്ട് അത് അവൾക്ക് വേണമോ എന്ന് ചോദിച്ചു. അവിടുത്തെ തിരുമനസ് പോലെയാകട്ടെ എന്ന് മറിയം ത്രേസ്യ മറുപടി പറഞ്ഞു.
ഇത് ഞാൻ നിനക്ക് പിന്നീട് തരുന്നതായിരിക്കുമെന്ന് ഈശോ പ്രതിവചിച്ചു. ഈ അനുഭവങ്ങൾ മറ്റു ചില അപൂർവം വിശുദ്ധർക്കുണ്ടായതുപോലെ കർത്താവുമായുള്ള ആത്മീയ വിവാഹത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. 1905 വിശുദ്ധ മറിയം ത്രേസ്യയുടെ 28-ാമത്തെ വയസ്സ് മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും 50 നോമ്പു ദിവസങ്ങളിലും കർത്താവിൻ്റെ പാടുപീഡകളും കുരിശിൽ തറയ്ക്കപ്പെടലും മരണവേദനയും ത്രേസ്യയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ തിരുമുറിവുകൾക്ക് സമാനമായി അവളുടെ ശരീരത്തിൽ പഞ്ചക്ഷതാനുഭവങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. 1909 ജനുവരി 27 അവളുടെ 33-ാമത്തെ വയസ്സിലാണ് പഞ്ചക്ഷതം പ്രത്യക്ഷ രൂപത്തിൽ, അതായത് ശരീരത്തിൽ കാണപ്പെടുന്ന രീതിയിൽ അവൾക്ക് നൽകപ്പെട്ടത്. ഈ തിരുമുറിവുകൾ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ശരീരത്തിൽ കാണത്തക്ക രീതിയിലും മരണം വരെ സ്ഥിരവുമായിരുന്നു. 1906 നവംബർ 23 വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കർത്താവിൻ്റെ മുൾമുടി ത്രേസ്യയ്ക്ക് കൊടുത്തു. 2 മാലാഖമാർ വന്ന് അവളുടെ തലയിൽ മുൾമുടി വച്ച് വടി കൊണ്ട് അടിച്ചു താഴ്ത്തി. തലയിൽ നിന്ന് ധാരാളം രക്തമൊഴുകുകയും വേദനയുടെ ആധിക്യത്താൽ ബോധക്ഷയം ഉണ്ടാകുകയും ചെയ്തു. ആ സമയം പരിശുദ്ധ അമ്മ അവളെ മടിയിൽ താങ്ങിയിരുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ 1902 1905 ഇടയിൽ ദ്വിത്വസ്ഥാനീയത, അതായത് ബൈലൊക്കേഷൻ സംഭവിച്ചതായും കാണുന്നു. ആയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് കാണപ്പെടുന്ന അവസ്ഥകളും എല്ലാ വെള്ളിയാഴ്ചകളിലും മുറിയിൽ നിലത്തുനിന്ന് ഉയർത്തപ്പെട്ട് ചുമരിന്മേൽ തറയ്ക്കപ്പെട്ട അവസ്ഥയിൽ മണിക്കൂറുകളോളവും മറിയം ത്രേസ്യ കാണപ്പെട്ടിരുന്നു. വായുവിൽ പൊന്തുകയും ശരീരം നിശ്ചലമാകുകയും ചെയ്തിരുന്ന ചില അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരീരത്തിലെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗമായി സ്വീകരിച്ച മറിയം ത്രേസ്യ രോഗചികിത്സയും ദൈവഹിതപ്രകാരം മാത്രമേ അനുവദിച്ചുള്ളൂ. ഒരിക്കൽ ത്രേസ്യയ്ക്കുണ്ടായിരുന്ന മഹോദര രോഗം യേശു തന്നെ ശരീരത്തിൽ സർജറി നടത്തി സുഖപ്പെടുത്തിയതും വേറൊരിക്കൽ വിശുദ്ധ യൗസേപ്പ് കാണപ്പെട്ട് ത്രേസ്യയ്ക്കുണ്ടായിരുന്ന കുരു സുഖപ്പെടുത്തിയ കാര്യവും ആത്മപിതാവ് തൻ്റെ ഡയറിയിൽ 334-335 പേജുകളിൽ വിവരിക്കുന്നുണ്ട്. ഡയറി 338-339 ഇടതുവശം തളർന്നുപോയ സ്ഥിതിയിൽ നിന്നും ഈശോ അത്ഭുതകരമായ രീതിയിൽ സുഖപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ദർശനങ്ങളിലും വെളിപാടുകളിലും സമ്പന്നയായിരുന്ന വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് അതുപോലെ തന്നെ ശരീരത്തിലും വളരെയേറെ സഹിക്കേണ്ടി വന്നു. ക്രൂശിതനോടൊപ്പം പീഡാനുഭവങ്ങളും ദൈവത്തിൽ നിന്നുള്ള അനുമതിയോടെ പിശാചുക്കളിൽ നിന്ന് 3 വർഷത്തെ കഠിന പരീക്ഷണങ്ങളും മരണം വരെയുള്ള ചങ്കിലെ വേദനയും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള പരിഹാസവും കുറ്റാരോപണങ്ങളും ദൈവഹിതപ്രകാരം അനുവദിക്കപ്പെട്ടവയെല്ലാം ഭാഗ്യപ്പെട്ട സമ്മാനമായി ത്രേസ്യ സ്വീകരിച്ചു. പാപിയായ തനിക്ക് അതിസ്വാഭാവിക അനുഭവങ്ങൾക്ക് യോഗ്യതയില്ലാത്തതിനാൽ ഇവ മരണശേഷം മാത്രം കണ്ടാൽ മതിയെന്ന് ഈശോയോടുള്ള വിശുദ്ധ മറിയം ത്രേസ്യയുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു: നിനക്ക് ചിലപ്പോൾ സമാധാനവും മറ്റു ചിലപ്പോൾ ക്ലേശങ്ങളും നൽകപ്പെടണമെന്നത് ദൈവഹിതമാണ്. അതുകൊണ്ടാണ് ഈ ദർശനങ്ങൾ നൽകപ്പെടുന്നത്. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ അതിസ്വാഭാവിക അനുഭവങ്ങൾ അനുവദിക്കുന്നത് ചില പ്രത്യേക ദൗത്യം ഭരമേൽപ്പിക്കാൻ ദൈവം അവരെ ഒരുക്കുന്നതിൻ്റെയും വിശുദ്ധീകരിക്കുന്നതിൻ്റെയും അടയാളമാണ്. ദൈവിക ഇടപെടലുകൾ പോലെ തന്നെ ദൈവം അനുവദിച്ച ഒരുപാട് പൈശാചിക പരീക്ഷണങ്ങളും ത്രേസ്യയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. 3 വർഷം നിരന്തരമായി നരകസൈന്യം അവൾക്കെതിരെ പോരാടിയപ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യ തോറ്റുപോയോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? അടുത്ത ദിവസം 10 മണിക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.